ഞങ്ങളിപ്പം ഫോം എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളും മണ്ണിയുടെ കറണ്ട് സിറ്റുവേഷനെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ഒരു രൂപയും ചിലവില്ലാതെ ഒരു കാരവൻ ആക്കുക എന്നുള്ളത്. അത് നമ്മൾ കാറ് കുട്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര അതിൻ്റെ സുഖസുന്ദരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു മെത്തേഡാണെന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ഫോം എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റാണ്. ഈ വൈറ്റിന് ഏകദേശം ഒരു വില പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു തിക്നെസ് ഒക്കെ കിട്ടുന്നത്, ഇപ്പോൾ ഈ ഡിക്കിയുടെ ഭാഗത്ത് കയറുമ്പോൾ തിക്നെസ് കിട്ടുന്നത് ഈ ഒരു വൈറ്റ് ഷീറ്റാണ്. അപ്പോൾ ഇതെടുക്കണം. പിന്നെ അവിടുന്ന് ഇത് ഈ കാണുന്ന ഇതൊരു രണ്ട് മൂന്നെണ്ണം എടുത്തുണ്ടെങ്കിൽ ബെഡാക്കാനും പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വില എങ്ങനെയാണെന്ന് അറിയില്ല, വില നോക്കണം. അപ്പം ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഫോം എടുത്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബെഡിലേക്കുള്ള തുണിയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത തുണി ഈ തുണിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി തുണി എടുത്തിട്ട് തയ്ച്ചിട്ടൊക്കെ കാണാം. ഓക്കെ, ബെഡാക്കാനുള്ള വണ്ടിക്ക് എല്ലാ സാധനങ്ങളും ഇതേ കിടക്കുന്നു. ഇനി ഇത് നമ്മൾ ഇതിനകത്ത് ഒരു കോട്ടൺ ഉണ്ടായിരുന്നു, കോട്ടൺ ഇതിനൊരു കോട്ടനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കോട്ടൺ. അപ്പോൾ ഇത് ഇതിനെ നമ്മൾ കവറാക്കാനുള്ളതാണ് കോട്ടൺ. അപ്പോൾ ആ കോട്ടനൊക്കെ കഴിക്കിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇനി ഡിക്കി വേറെ ലെവലാവും. അപ്പോൾ നമ്മളത് ആ കാഴ്ചയിലോട്ട് നേരെ പോകാം. നമ്മളിത് വേണ്ടേ, ഇതിപ്പോൾ തയ്ച്ചെടുത്തു, ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊടുന്ന തുണി നമ്മൾ തയ്ച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡാക്കണത്, ഇത് ഈ ഈ ഷീറ്റ് ഫോം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു ബെഡാക്കി മാറ്റി വേണം. അതെ, ഇപ്പോൾ കവറൊക്കെയായി, ബെഡാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഈ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ മണ്ണിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബെഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആ ഫോം വെക്കുന്നു. പിന്നെ അടുത്ത ഫോം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബെഡാക്കി, ഇപ്പോൾ നമ്മൾ മുന്നേ കാണിച്ചല്ലോ തയ്ച്ചു വെച്ചത്, അത് നമ്മൾ നോർമലായിട്ട് ബെഡാക്കി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചത് എങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഇഞ്ച് കണത്തിലുള്ള ഒരു ഫോമാണ് എടുത്തേക്കുന്നത്, വൈറ്റ് കളർ ഫോമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 2 ഇഞ്ച് കണത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ഫിറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിപ്പോൾ കൂടുതലാണ് ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ഇതിൻ്റെ പോർഷൻ നമ്മൾ, അതായത് നമുക്കിപ്പോൾ ഇവിടെ വീഡിയോയിൽ ഇവിടെ നമുക്ക് കണ്ടാലറിയാം, ഇവിടെ കൊണ്ട് നമ്മളെ ഈ ഒരു സ്പേസ്, അതായത് ഇവിടെ തള്ളി നിൽക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു പോർഷനിൽ വേറൊരു അളവും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇടുന്നതിൻ്റെ കാണിച്ചില്ല. ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഒരു ഫോം എടുത്തിട്ട് ഞാൻ മൂന്നാക്കി മുറിച്ചേക്കുക, 2 ഇഞ്ച് കനത്തിലുള്ള ഫോം, വലിയൊരു ഫോമാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ബാക്കിനകത്ത് വെച്ചിട്ടുള്ളതിന് കാണിച്ചു തരാം. നമ്മളിത് ഇപ്പോൾ ഒരു തട്ടി വരെ വെച്ചു. ഇത് ആ വൈറ്റ് ഫോം തന്നെ നമ്മളിത് തട്ടി വെച്ചു. ഇനി അടുത്ത നമ്മളിത് അടുത്ത പോർഷൻ എടുത്തു. അടുത്ത പോർഷൻ ഇതേപോലെ തന്നെ നമ്മൾ വെച്ചു, ഇതേപോലെ വെച്ച് സെറ്റാക്കി വെച്ചു. ഇനി അടുത്തൊരു ലെയറും കൂടി വരും. ഈ ലെയർ നമ്മളിത് ഈ സീറ്റിൻ്റെ ഈ ലെവലിൽ തന്നെ നമ്മൾ അടുത്ത ലെയറും കൂടി വരും. അപ്പോൾ നമുക്ക് എന്നായി, ഇവിടെ കൊണ്ട് നമ്മൾ കുഴിഞ്ഞു പോകുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ലഗേജിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലഗേജ് ആണെങ്കിൽ പോലും നമുക്കിത് വേണ്ട ഈ സൈഡുണ്ടോ, നമ്മുടെ ആ ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ലഗേജ് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അല്ല, ഫാമിലി മൊത്തത്തിൽ പോകുന്നുള്ള ഒരിതല്ല പറഞ്ഞത്, നമ്മളൊരു ഫാമിലി, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചുമോനും ആ കൊച്ചുമോര് കുഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് നടക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. അപ്പം ഞാൻ നമുക്ക് അടുത്തൊരു ലെയർ കൂടി ഇവിടെ വെച്ചിട്ട് കാണാം ബാക്കി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോർഷനാണത്. അപ്പോൾ ലാസ്റ്റ് പോർഷൻ നമ്മളൊന്ന് ടൈറ്റാക്കി ഒന്ന് ഒന്ന് വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോയത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു അടിയിലോട്ട് നമ്മൾ കയറ്റി വെച്ചതിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ നമ്മളൊരു ബെഡ് ഇവിടെ ഇവിടെ കൊണ്ട് സെറ്റായി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടോ താഴോട്ട് നമ്മൾ കുഴിഞ്ഞ് പോകാനോ പിടിക്കാനോ ഒന്നും നിൽക്കുകയില്ല, അത്രയും ഇഷ്ടപ്പെട്ടാൽ നിൽക്കണത്. അപ്പോൾ അത് അവിടെ കൊണ്ട് നോക്കേ. ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് എന്നാ, ബെഡ് അങ്ങ് എടുക്കുക. അപ്പോൾ നമുക്ക് ബെഡ് എടുത്തിട്ട് ബെഡ് എടുത്തിട്ട് കാണിക്കാം. ബെഡ് അങ്ങോട്ട് ഇടുക കണ്ടോ, ബെഡ് നമ്മൾ ഇട്ട് ഇവിടെയൊക്കെ സെറ്റപ്പാക്കി ബെഡ് ഇട്ട് കണ്ടോ. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇതിൽ നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്താൽ മതി. നമ്മളെടുത്തിരിക്കുന്ന ലഗേജ് നമ്മൾ ഈ ഗ്യാപ്പിൽ വെക്കുക, ഫില്ല് ചെയ്യുക. ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ, അതെ, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ബാക്കിൽ വെക്കുക, എടുത്ത് ഫില്ലാക്കുക, ഇവിടെ വെക്കുക. രണ്ട് തലയാണൊക്കെ ഇട്ട് സുഖസുന്ദരമായിട്ട് അങ്ങ് കിടന്നുറങ്ങാം. കേട്ടോ, ഇപ്പോൾ എത്ര ഉള്ള പരിപാടി, നമ്മൾക്ക് ഉച്ച കുറഞ്ഞ ചിലവിൽ 10-2500 രൂപയുടെ ചിലവിൽ നമ്മളെ വണ്ടി നമുക്ക് സിമ്പിളായിട്ട് കാരവനാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലഗേജ് വെക്കണമെങ്കിൽ നമുക്ക് ഈ താഴെ ഈ ഭാഗത്തായിട്ട് ലഗേജ് വെക്കാം. അപ്പോൾ കണ്ടോ, നമുക്ക് 3 പേർക്ക് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി പോകാൻ പറ്റും യാത്രയിൽ. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, നമ്മുടെ ചെറിയൊരു മിനി കാരവാൻ വിത്ത് വാഗണർ കാറ്, ഇത്രയുള്ള പരിപാടി. നമ്മൾ
ലോങ്ങൊക്കെ പോകുമ്പോൾ നമുക്ക് ഒന്ന് കിടക്കണം, ഒന്ന് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നമ്മൾ ചടച്ചു പോകും. അപ്പോൾ നമുക്ക് ഒന്ന് കിടക്കണം എന്ന് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ കണ്ടില്ല അടിയിൽ ഈ സാധനം ഇട്ടേക്കുന്നത്, ഇത് പിന്നെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ചെന്നുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ സെറ്റപ്പ് പരിപാടിയാണ്. അപ്പോൾ അതെ നല്ല കംഫേർട്ടായിട്ട് യാത്ര പോകുമ്പോൾ ഒന്ന് കിടന്നുറങ്ങി നല്ല ഫ്രഷായി പോവാം. പിന്നെ എ സി ടി കിടന്നു, ഞാൻ മുന്നത്തെ വേണ്ടി പറഞ്ഞായിരുന്നു, എ സി ടി കിടക്കുമ്പോൾ നമുക്കത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് സുഖസുന്ദരമായിട്ട് നല്ല കംഫേർട്ടായിട്ട് യാത്ര ചെയ്ത് പോകാൻ. അപ്പോൾ മുന്നേ ഞാൻ എന്നാ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.